നമസ്കാരം. ശ്രീലങ്കയിൽ അനുരാഗ് കുമാര ദിശനായകെ എന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. രാജ്യത്ത് നടന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അനുരാഗ് കുമാരയുടെ ജനവിമുക്തി പെരുമന പാർട്ടിയുടെയും ഈ പാർട്ടി ഉൾക്കൊള്ളുന്ന NPP എന്ന മുന്നണിയുടെയും വലിയ വിജയമാണ് ഉണ്ടായത്. ഈ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രസിഡന്റ് പദത്തിലേക്കെത്തി. ആദ്യഘട്ട വോട്ടെണ്ണലിൽ അദ്ദേഹത്തിന് 50% വോട്ട് നേടാനായില്ല. പിന്നീട് രണ്ടാംഘട്ട വോട്ടെണ്ണലിലാണ് അദ്ദേഹത്തിന് 50% വോട്ട് എന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ അദ്ദേഹം പുതിയ പ്രസിഡന്റായി, ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു. ശ്രീലങ്കയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജയന്ത ജയസൂര്യയാണ് ഇദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അനുരാഗ് കുമാര ദിശനായകെ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു ശ്രീലങ്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. കാരണം അദ്ദേഹം ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. JVP എന്ന ജനവിമുക്തി പെരുമന എന്നതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. എന്നിങ്ങനെയുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊപ്പമാണ് ഇപ്പോൾ ഈ ദിശനായകയും മത്സരിച്ചത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നിരിക്കുന്നു. നിലവിലെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന പാർട്ടികളുമായി വലിയ മുൻതൂക്കം, അല്ലെങ്കിൽ അവർ തമ്മിൽ വോട്ട് ഷെയറിങ്ങിൽ വലിയ വ്യത്യാസം തന്നെ ഇപ്പോൾ ഈ അനുരാഗ് കുമാരയുടെ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ഇടതുപക്ഷ നേതാവ് ശ്രീലങ്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത്. അതായത്, ശ്രീലങ്ക അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട രാജ്യമായിരുന്നു. നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി അവിടുത്തെ പ്രശ്നങ്ങൾ വഷളാവുകയും ജനങ്ങൾ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുകയും അവിടുത്തെ സാധന സാമഗ്രികളൊക്കെ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നും, അതായത് രാജ്യത്തിനാവശ്യമായ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനുള്ള പണം തികയാതാവുകയും രാജ്യത്തിനകത്ത് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിക്കുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്തു, ഈ പ്രതിസന്ധിയാണ് ശ്രീലങ്കയെ പിടിച്ചുലച്ചത്. ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് കാലാകാലങ്ങളായി അവിടെ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ധൂർത്തും അഴിമതിയുമൊക്കെയാണ് എന്ന കാര്യം വ്യക്തമാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തതും. ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ശ്രീലങ്ക പെട്ടപ്പോൾ ശ്രീലങ്കയെ ഏറ്റവും അധികം സഹായിച്ച ഒരു രാജ്യം ഇന്ത്യയാണ്. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അവർക്ക് പണം വായ്പയായി നൽകിയിരുന്നുവെങ്കിലും അതൊരു കടക്കെണിയായിരുന്നുവെന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന സമയത്ത് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പണം തിരികെ ചോദിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ത്യ അവരുടെ ഒരു അയൽ രാജ്യമെന്ന നിലയിൽ ശ്രീലങ്കയെ സഹായിക്കുകയും കോടിക്കണക്കിന് രൂപ വായ്പ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആ പ്രതിസന്ധിയിൽ നിന്നും ശ്രീലങ്കയെ കരകയറ്റിയത്. പക്ഷെ അപ്പോഴും അവിടെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തങ്ങളുടെ രാജ്യത്തെ തള്ളിവിട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ജനങ്ങൾക്കത്ര വിശ്വാസം പോരായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പുതിയൊരു നേതാവിനെയും പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയെയും തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന സൂചന അത് ഇന്ത്യക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. എന്തായാലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ശ്രീലങ്കയെ കരകയറ്റാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമോ? കാരണം ഏറ്റവും പുതിയ സാമ്പത്തിക നയം അടക്കമുള്ളവ സ്വീകരിച്ചുകൊണ്ടുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾ ആ രാജ്യത്ത് ആവശ്യമാണ്. ഈ പരിഷ്കരണങ്ങൾ നടത്താൻ, ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾക്ക് പൊതുവെ വിമുഖത കാട്ടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ JVP ജനതാ വിമുക്തി പെരുമന എന്ന പാർട്ടി, ആ പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായി അടുപ്പമുള്ളത് ഇന്ത്യയോടല്ല, ചൈനയോടാണ്. കാരണം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് ശ്രീലങ്ക ചൈനയോട് അടുക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയായിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് ചോദ്യങ്ങൾക്കും, അല്ലെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആശങ്കയ്ക്ക് വക വേണ്ട എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത്, ഇത്തരത്തിൽ ശ്രീലങ്കയിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നും JVPയും NPPയും വലിയ രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നു വരുമെന്നും അധികാരത്തിലെത്തുമെന്നും ഇന്ത്യ മാസങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രീലങ്കൻ രാഷ്ട്രീയ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ കൃത്യമായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതി ന്യൂഡൽഹിയിൽ നടന്ന ചില കൂടിക്കാഴ്ചകൾ. ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് മറ്റാരുമല്ല, ഇപ്പോൾ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത അന്ന് ജെ
ജെ പാർട്ടിയുടെ നേതാവായ ഈ പറയുന്ന അനുരാഗ് കുമാരെയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമാണ് അന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഫെബ്രുവരി മാസം 5-ാം തീയതി രാവിലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീലങ്കയിലെ ഈ JVP എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവൻ അന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനം ഇന്നത്തെ രാഷ്ട്രീയ മാറ്റം തന്നെയായിരുന്നു. അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ തലവനുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തുന്നു. തീർച്ചയായും ആ ചർച്ചയുടെ ഉള്ളടക്കം, ലക്ഷ്യം അതെല്ലാം വ്യക്തമാണ്. അവിടെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ ബാധിക്കരുത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യ നൽകിയ സഹായങ്ങൾ, ആ സഹായങ്ങൾക്ക് അനുസൃതമായി ബന്ധം മുന്നോട്ട് പോകണം. അതുറപ്പിക്കാനാണ് വിദേശകാര്യമന്ത്രി വരാൻ പോകുന്ന പ്രസിഡൻറ്റുമായി, ശ്രീലങ്കൻ പ്രസിഡൻറ്റുമായി ചർച്ച നടത്തിയത് എന്നുറപ്പാണ്. അന്ന് തന്നെ വൈകുന്നേരം, ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു മീറ്റിങ്ങും JVPയുടെ നേതാവിനുണ്ടായിരുന്നു. അത് ന്യൂഡൽഹിയിൽ വെച്ച് ആ കൂടിക്കാഴ്ച നടന്നത് മറ്റാരുമായിട്ടുമായിരുന്നില്ല, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ടായിരുന്നു. അദ്ദേഹവുമായി നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കവും ഊഹിക്കാവുന്നതേയുള്ളൂ. അനുരാഗ് കുമാരയുടെ പാർട്ടി ശ്രീലങ്കയിൽ അധികാരത്തിൽ വന്നാൽ അത്രമാത്രം ഒരു രാഷ്ട്രീയ മുന്നേറ്റം ആ പാർട്ടി അവിടെ കാഴ്ചവയ്ക്കുന്നുണ്ട് എന്ന് അജിത് ഡോവലിന് നന്നായിട്ടറിയാം. അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ചൈനയുടെ ഇടപെടലുകൾ ശ്രീലങ്കയിൽ ഉണ്ടാകരുത്. ചൈനയെ ഒരു കാതമകലെ മാറ്റി നിർത്താനുള്ള ചില പരിപാടികൾ, അതൊക്കെയാണ് ഈ അജിത് ഡോവലും അതുപോലെ തന്നെ ഭാവി ശ്രീലങ്കൻ പ്രസിഡൻറ്റുമായി അന്ന് നടത്തിയിരുന്നത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഈ പറയുന്ന JVP എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ, അന്ന് ഒരു സായുധ സമരമൊക്കെ നടത്തിയിരുന്ന ഒരു ഇന്നത്തെ ഇന്ത്യയിലെ മാവോയിസ്റ്റുകളെ പോലെയൊക്കെ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അന്ന്. പിന്നീടാണ് സായുധ കലാപം ഉപേക്ഷിച്ച് JVP മുഖ്യധാരയിലേക്ക് വരുന്നത്. അന്നൊക്കെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു JVP. എന്നാൽ JVP കാലക്രമേണ അതിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളൊക്കെ മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് ന്യൂഡൽഹിയിൽ ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് വേണ്ടി JVPയുടെ തലവനായ അനുരാഗ് കുമാര അന്ന് ഇന്ത്യയിലെത്തിയത് ന്യൂഡൽഹിയുടെ പ്രത്യേക ക്ഷണമനുസരിച്ചിട്ടാണ്. അനുരാഗ് കുമാര മാത്രമായിരുന്നില്ല, JVPയുടെ ചില നേതാക്കളും NPPയുടെ ചില നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ശ്രീലങ്കൻ JVPയുടെയും NPPയുടെയും ഒരു പ്രതിനിധി സംഘമായിരുന്നു അന്ന് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയത്. ഡൽഹിയുടെ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് അവർ വന്നത്. അവർ ആ ചർച്ചകളിൽ, ഈ പറയുന്ന രണ്ട് ചർച്ചകളിൽ പങ്കെടുക്കുക മാത്രമല്ല, നിരവധി രാഷ്ട്രീയ ചർച്ചകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ആ സന്ദർശനത്തിൽ നടത്തുകയും ചെയ്തു. ഈ പ്രതിനിധി സംഘം ന്യൂഡൽഹിക്ക് പുറമെ അഹമ്മദാബാദിലും തിരുവനന്തപുരത്തും സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു എന്ന തെളിവുകളും പുറത്തു വരുന്നിരുന്നു. തീർച്ചയായും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അനുരാഗ് കുമാര ദിശനായക എന്ന മാർസിസ്റ്റ് നേതാവിൻ്റെ വിജയം, ആ പാർട്ടിയുടെ അടിത്തറ, ഇതെല്ലാം തന്നെ ഇന്ത്യയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും നേരത്തെ തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധി, അത് പരിഹരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളും, അതോടൊപ്പം ഈ പ്രത്യയശാസ്ത്രപരമായി സാമ്യമുണ്ടെങ്കിലും ചൈനയ്ക്കൊപ്പം പോകാതെ ഇന്ത്യക്കൊപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇന്ത്യ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെ നേതാവിനും മനസ്സിലാക്കി കൊടുത്തിരുന്നു എന്നാണ് ഈ തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ വന്നാലും, അതായത് അദ്ദേഹം ഇപ്പോൾ ശ്രീലങ്കയുടെ പ്രസിഡൻ്റാണ്, ഇനിയുള്ള നാളുകളിലും ശ്രീലങ്ക ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതിയായി തുടരും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി തന്നെ നടത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.